എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളുടെ ഒരു മോക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം മോഹൻ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെ മോഹൻജാഥാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് നടന്ന സംഭവം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് നടന്ന സംഭവം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രസിദ്ധമായ ചിത്രം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഗർണിക്ക ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലികാംഗങ്ങളുടെ കാലാവധി ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലികാംഗങ്ങളുടെ കാലാവധി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടു വർഷം ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഓപ്ഷൻ സി ആണ് ഉത്തരം പാടലിപുത്രം അനേകാന്തവാദം തിയറി ഓഫ് മെനിനസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനേകാന്തവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം ജൈനമതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇന്ത്യ പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം ഓപ്ഷൻ സി ആണ് ഉത്തരം മൂഷകവംശ കാവ്യം പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര കർത്താവ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കെ കെ എൻ അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത് ആര് അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത് ആര് ഓപ്ഷൻ സി ആണ് ഉത്തരം ഖാസി മുഹമ്മദ് യു പി ഐയുടെ മുഴുവൻ രൂപം യു പി ഐയുടെ മുഴുവൻ രൂപം ഓപ്ഷൻ ബി ആണ് ഉത്തരം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്ന് സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തോറോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആര് ഓപ്ഷൻ ബി ആണ് ഉത്തരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഒരു ഗവൺമെൻറ് ഇതര സംഘടനയായി പ്രവർത്തിക്കുന്നു ആയിരത്തി മുതൽ പ്രവർത്തിക്കുന്നു ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്വാതന്ത്ര്യത്തിനു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഓപ്ഷൻ ബി ആണ് ഉത്തരം നാഷണൽ പീപ്പിൾസ് പാർട്ടി സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ഒ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് സംസ്ഥാനങ്ങൾക്ക് ഒ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നൂറ്റി അഞ്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ സി ആണ് ചിലട്ടുള്ള ഉത്തരം ആർട്ടിക്കിൾ മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഓപ്ഷൻ ഡി ആണ് ചിലട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം ആറ് മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം ആറ് മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര ഓപ്ഷൻ എ ആണ് ഉത്തരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലമേത് ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ ബി ആണ് ഉത്തരം സോജില താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം കടുക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖനി ഭവിക്കലിനെ കണ്ടൻസേഷനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖനി ഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പകലിൻ്റെ ദൈർഘ്യം ലോക തണ്ണീർത്തട ദിനം എന്ന് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫെബ്രുവരി രണ്ട് ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഓപ്ഷൻ സി ആണ് ഉത്തരം ഐ ആർ എൻ എസ് എസ് കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഓപ്ഷൻ ബി ആണ് ഉത്തരം മുംബൈ പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചേർത്ത് നിൽപ്പ് നയിച്ചു എന്ന പ്രസ്താവനയാണ് പഴ്ശ് കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണത് ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണത് ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക गुरव सत्याग्रह वैकम सत्याग्रह ची आश्रम केशव केशवमेनोन मनत् पद्मनाभन अय्यंगा सहोदन अय्यं श्री नारायणगु ऑप्शन बी आनुत गुरव सत्याग्रह मत पद्मनाभ वईकम सत्याग्रह केशवमेनोन चेबंधी आश्रम नारायण गुरु ചാനാർ ലഹള അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കെ കേളപ്പൻ നയിച്ചു കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം നൂറോളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബംഗാൾ ഗസറ്റ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല ചൗരുചൌരാ സംഭവം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ഇങ്ങനെയാണ് കാലക്രമം വരുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഹിന്ദു സമാജം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഇത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓറഞ്ച് വിപ്ലവം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഡോക്ടർ വിക്രം എ സാരാഭായ് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ആക്ട് ആർ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആഭ്യന്തര മന്ത്രാലയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബ്രഹ്മപുത്ര ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം നാൽപ്പത്തിരണ്ട് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് വൈദ്യുത ചാർജിൻ്റെ ആണ് ഓപ്ഷൻ സി കൂളോം ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ് ഓപ്ഷൻ ബി വോസ്റ്റോക്ക് വൺ കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ് ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത് ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം വേഗത തരംഗ ദൈർഘ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഓപ്ഷൻ ഡി പ്രളയ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ഐ എൻഒയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സി തമിഴ്നാട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓൺലി ടു ത്രീ ആൻഡ് ഫോർ ഫ്യൂളറിൻ ഗ്രാഫേറ്റ് ഗ്രഫീൻ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എം ജെ ശ്രീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത് ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്ന പ്രസ്താവനയാണ് സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ